നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണിൽ നിന്നും ഇടമുറിയാതെ ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ മാത്രമായിരുന്നു ആ ഉമ്മയ്ക്ക് ബാക്കിയുണ്ടായിരുന്നത്. അത് കാണാതെ പോകാൻ മാത്രം കണ്ണും ഹൃദയവും അടഞ്ഞു പോയവരല്ല മലയാളികൾ എന്ന് തെളിഞ്ഞ ദിവസമാണിന്ന്. റിയാദിൽ തടവിലുള്ള അബ്ദുർറഹീമിന്റെ മോചനത്തിനായി സംസ്ഥാനത്തിന് അകത്തും പുറത്തും സമാനതകളില്ലാത്ത ഫണ്ട് സമാഹരണമാണ് നടന്നത്. ഒടുവിൽ രണ്ട് ദിവസം ബാക്കി നിൽക്കെ ലക്ഷ്യത്തിലെത്തി നിൽക്കുമ്പോൾ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് മലയാളി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഓരോ സെക്കൻഡിലും ലക്ഷങ്ങൾ ഒഴുകിയെത്തിയതോടെയാണ് റഹീമിന്റെ മോചനത്തിന് വേണ്ട തുകയായത്. 18 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുർറഹീമിനെ മോചിപ്പിക്കാനായി സമാഹരിച്ച തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് നൽകും. 34 കോടിയാണ് മലയാളികൾ ഒത്തുചേർന്നതോടെ സമാഹരിക്കാനായത്. തങ്ങളിൽ ഒരാളായി അബ്ദുർറഹീമിനെ കണ്ട് ലോകമെമ്പാടും വലിയ ക്യാമ്പയിനായാണ് തുക സമാഹരിച്ചത്. തുക സമാഹരണത്തിനായി മുന്നിട്ടിറങ്ങിയവരിൽ ബോബി ചെമ്മണ്ണൂർ പ്രധാനിയായിരുന്നു. ടീ പാക്കറ്റ് വിതരണം ചെയ്തും അല്ലാതെയും കോടികളാണ് ബോബി ചെമ്മണ്ണൂർ നൽകിയത്. കൂടാതെ ബോബി ചെമ്മണ്ണൂരിന്റെ അമ്മയും ഇതിലേക്ക് തുക നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് സെലിബ്രിറ്റിയായി കാണാൻ പോകുന്നത് ബോച്ചയാണ്, അല്ലാതെ എല്ലാം കണ്ടിട്ടും കാണാതെ പോലെ നടിക്കുന്ന സിനിമ രാഷ്ട്രീയക്കാരെയല്ല. 2006 തന്റെ 26 വയസ്സിലാണ് അബ്ദുർറഹീമിനെ സൗദിയിലെ ജയിലിൽ അടച്ചത്. ഡ്രൈവർ വിസയിലാണ് റഹീം ഇവിടെ എത്തിയത്. തലക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി. ഫായിസിന് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ളവ നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു. കുട്ടിയിടക്ക് പുറത്തു കൊണ്ടുപോകേണ്ട ചുമതലയും റഹീമിനായിരുന്നു. 2006 ഡിസംബർ 24 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ അബ്ദുർറഹീമിന്റെ കൈ അബദ്ധത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടിപ്പോവുകയായിരുന്നു. ബോധരഹിതനായ ഫായിസ് പിന്നീട് മരിക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിയാദിലെ കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവച്ചിരുന്നു. ഈ കാലയളവിനിടയിൽ ഫായിസിന്റെ കുടുംബവുമായി നിരവധി തവണ ഉന്നത തലത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മാപ്പ് നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. പ്രമുഖ വ്യവസായം ലുലു ഗ്രൂപ്പ് MD എം എ യൂസഫ് അലിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഒടുവിൽ ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് 34 കോടി രൂപ ധനസഹായം എന്ന ഉപാധിയിൽ ഫായിസിന്റെ കുടുംബം സമ്മതം അറിയിക്കുകയായിരുന്നു.